അങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്. അങ്ങനെ ഭരണം നടത്തണമെങ്കിൽ ഒരു സാമ്പത്തിക താല്പര്യത്തിനും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതായി കൂടാ ഒരു രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് സംഭാവന വാങ്ങിച്ചുകൊണ്ട് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായി ചർച്ചയിൽ വന്നൊരു വിഷയം തന്നെയാണ്. എല്ലാവർക്കും തന്നെ അതിനകത്ത് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ടിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഞാൻ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ സത്യസന്ധതയില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ന അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കോർപ്പറേറ്റുകൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഫണ്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന ഫണ്ടമെന്റൽ ആയിട്ട് ക്വസ്റ്റ്യൻ അത് അടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഒരു കോർപ്പറേറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സംഭാവന കൊടുക്കുന്നത്? ആദ്യം ചോദ്യം അവിടെ നിന്നാണ് വരേണ്ടത്. ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യവസായ താല്പര്യം അവർക്ക് സംരക്ഷിക്കണം. അവർക്കൊരു ഉൽപ്പന്നം ഉണ്ടാകും, അതിൻ്റെ ടാക്സ് ഒന്ന് കുറച്ച് കിട്ടിയാൽ കൊള്ളാം, അപ്പോൾ അതിൻ്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ചില ലൈസൻസുകൾ കിട്ടാനുണ്ടാകാം. എല്ലാ കോർപ്പറേറ്റുകൾക്കും ചില കാര്യങ്ങൾ ഗവൺമെൻറ് നേടിയെടുക്കാറുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് സംഭാവന വാങ്ങിച്ചുകൊണ്ട് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇൻഡിപെൻഡന്റ് ഓഫ് എനി കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്, ഒരു തരത്തിലുമുള്ള സ്വാധീനമില്ലാതെ ജനതാല്പര്യം മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഭരണം നടത്താൻ അവർക്ക് പറ്റുകയില്ല. അങ്ങനെ ഭരണം നടത്തണം, അങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്. അങ്ങനെ ഭരണം നടത്തണമെങ്കിൽ ഈ ഒരു സാമ്പത്തിക താല്പര്യത്തിനും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതായി കൂടാ ഒരു രാഷ്ട്രീയ പാർട്ടി. ഇതൊരു കൃത്യമായ നിലപാട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ കാരണം ഈ നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ രീതി എങ്ങനെയാണ്, അവിടെ നിന്ന് തൊട്ട് തുടങ്ങാമല്ലോ. നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ രീതി അവിടെ ഏറ്റവും വലിയ കൊടിതോരണം ഉണ്ടാക്കുന്ന ആള്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജാഥകൾക്ക് ഹയർ ചെയ്ത് കൊണ്ടിരുന്ന പറ്റുന്ന ആൾക്കാരെ, ജാഥകൾക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് അല്ലെ, വലിയ ഇന്ദിരാഗാന്ധിയുടെയും മറ്റും വലിയ സമ്മേളനങ്ങളിൽ ആൾക്കാർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, വണ്ടിയിലൊക്കെ ആൾക്കാർ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചൊക്കെ, അടിയന്തരാവസ്ഥ കാലത്തേക്കുള്ള വലിയ പൊതുയോഗങ്ങൾ എങ്ങനെയാണ് നടത്തിയെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകൾക്കും പൊതുയോഗങ്ങൾക്കും ഒക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ഒരു രീതിയുണ്ട്. ഇത് ഇറ്റ്സ് എ ഷോ ഓഫ് സ്ട്രെങ്ത്. ഇതിന് ഒരുപാട് പണം വേണം. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ കൂലിയും ഉച്ചയ്ക്കൊരു ബിരിയാണിയും കൊടുത്താലേ ഒരു ജാഥയ്ക്ക് ആൾ വരുള്ളൂ. അത് ലോക്കലായിട്ട് ഇവരെ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് പ്രാദേശിക ബ്രാഞ്ചുകളും കമ്മിറ്റികളും സജീവമാണ്. അവരെ കൊണ്ടുവരിക, വണ്ടിയിൽ കൊണ്ടുവരിക, എല്ലാവർക്കും കൃത്യമായ പണം കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. വലിയ പണച്ചെലവുള്ളൊരു സംഗതിയാണ്. ഏതാണ്ട് 1 കോടിയോളം രൂപ നമുക്കിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത് കണക്കിൽ അത്രേ കാണിക്കുകയുള്ളെങ്കിൽ അതിൻ്റെ ഒരു 20 ഇരട്ടിയോ 30 ഇരട്ടിയോ ആണ്. അപ്പോൾ ഒരു 20 കോടിയോ 30 കോടിയോ ചെലവഴിച്ച് ഒരാൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അതിലൊരു വലിയ പങ്ക് പാർട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പണം എവിടെ നിന്നെങ്കിലും വരണം. അങ്ങനെ വരുന്ന പണത്തെ ഒന്ന് പണത്തെ ആകർഷിക്കണമെങ്കിൽ അതിന് പകരം പോളിസി അങ്ങോട്ട് കൊടുക്കണം അല്ലേ. അതിൻ്റെ കാന്തം എന്ന് പറയുന്നത്, പണത്തെ ആകർഷിക്കാനുള്ള കാന്തം എന്ന് പറയുന്നത് പോളിസിയാണ്. അതിനകത്ത് പോളിസിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ഇത് കാണാൻ പറ്റും. ഇനി നമ്മുടെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും വിട്ടിട്ട് വേണം വേറൊരു ഉദാഹരണം പറയാം. നിതീഷ് കുമാറിനെ എടുക്കാം ഒരു ഉദാഹരണം, ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു നല്ല ഉദാഹരണം. ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് ആദ്യമൊന്ന് എല്ലാ കൃത്യമായി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയാം. ഈ കോർപ്പറേറ്റുകൾ സംഭാവന കൊടുക്കുമ്പോൾ അത് അവരുടെ കണക്കിൽ കാണിക്കണം. എല്ലാവർക്കും അനുമതിയുണ്ട്. അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സംഭാവന കൊടുക്കുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇപ്പോൾ റിലയൻസ് ഒരു സർട്ടൻ എമൗണ്ട് ഒരു പാർട്ടിക്ക് കൊടുക്കുന്നു. നാളെ ഒരു അത് പബ്ലിക് ഡൊമൈനിലുണ്ടെങ്കിൽ, കൃത്യമായ കണക്കുണ്ടെങ്കിൽ, നാളെ ഒരു പോളിസി ന്യായമല്ലാതെ റിലയൻസിന് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാവുന്ന ആൾക്കാർ വിളിച്ചു പറയും അല്ലേ. ഫോർത്ത് എസ്റ്റേറ്റ് ഉണ്ട്, ടെലിവിഷനുണ്ട്, നമ്മുടെ പത്രങ്ങളുണ്ട്, ഇന്നാണ് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവരും വിളിച്ചു പറയും. അവർ എക്സ്പോസ്ഡ് ആവും. ഈ പണം വാങ്ങിച്ചിട്ട് പകരമാണ് ഈ പോളിസി ഉണ്ടാക്കിയെന്ന് പറയും. ശരിക്കുള്ള വർഷം അതാണ്. അതുകൊണ്ട് പണം കൊടുക്കുന്നത് ഇരുചതി അറിയാതെ വാങ്ങിക്കണം എന്നാണ് രാഷ്ട്രീയക്കാരുടെ താല്പര്യം. ഇനി കോർപ്പറേറ്റുകളുടെ താല്പര്യമുണ്ട്. ഞാൻ അവർക്ക് ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ മറ്റവരും അത്രയും പ്രതീക്ഷിക്കും. അതുകൊണ്ട് ആർക്കെത്ര കൊടുത്തു എന്ന് പറയാൻ അവർക്ക് ആഗ്രഹമില്ല. കൊടുക്കുന്നവർ വിചാരിക്കുന്ന അവർക്ക് മാത്രമാണ് കിട്ടിയെന്നാണ്.
എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചവർക്ക് ആര് വന്നാലും ഫലം കിട്ടുക എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളും ഉണ്ട്. അത് ഇനി നേരിട്ട് അല്ലാതെ സംഭാവന വാങ്ങിക്കാം. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള സംഭാവനയാണ്. ഓരോ ക്വാർട്ടറിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കുറച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ വിൽക്കും. അത് വാങ്ങിക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക്. അവരുടെ ആകെയുള്ള വരുമാനത്തിന്റെ ലാഭത്തിന്റെ 7.5% മറ്റുമാണെങ്കിൽ അവർക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കാം. അത് പല ഡിനോമിനേഷനുള്ള ചില കൂപ്പണാണ് കിട്ടുന്നത്. അപ്പം ആ അത് ഇഷ്ടമുള്ള പാർട്ടിക്ക് അത് കൊടുക്കാം. ആ കൊടുക്കുമ്പോൾ ഈ ഇതാരാണ് കൊടുത്തതെന്നുള്ള യാതൊരു രേഖയും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതായത് ഞാനിപ്പോൾ ഒരു ഒരു 1 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. അപ്പം ഞാൻ നാളെ ഒരു പാർട്ടിക്ക് ഇത് കൊടുക്കുന്നു. ഇപ്പം ഞാൻ 1 കോടി രൂപയുടെ സംഗതി കൊടുക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കിട്ടണം എന്നുള്ള എൻ്റെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 1 കോടി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കൊടുത്തു എന്ന് വേറെ ആരും അറിയില്ല. ഞാനാ തന്നതെന്ന് നാട്ടുകാരെ കാണിക്കാതെ ഇത് വാങ്ങിക്കാൻ പറ്റും. ഇലക്ട്രൽ ബോണ്ട് അനോണിമസ് ആണ്. അത് അവർക്ക് ക്യാഷ് ആക്കാം. ഇപ്പം ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് കിട്ടിയത് എന്ന് പറയാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഇപ്പം കാശ് മുഴുവൻ സർക്കാർ അറിഞ്ഞാണ് ഇത്രയും പണം പോയിട്ടുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ആർക്ക് എവിടെ പോയി എന്ന് അറിയാൻ പറ്റുകയില്ല. ആര് തന്നു എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയേണ്ടതുമില്ല. ഇങ്ങനെ ഒരു നിയമം വന്നു, അതിനൊരു ന്യായം ഒരു പറഞ്ഞു. അതാണ് ഇങ്ങനെ നിയമം കൊണ്ടുവരുന്നതിന് ന്യായം എന്തായിരുന്നു? ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യും. എതിരാളികൾ ഇവരുടെ ശത്രുക്കളായി മാറും. ചിലപ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കും. ഇതിൻ്റെ എതിർകക്ഷികൾ ഈ സ്ഥാപനത്തിനെതിരായിട്ട് നീങ്ങി വരാം. അതുകൊണ്ട് അവർക്ക് അനോണിമിറ്റി വേണം. ഫിയർ ഓഫ് കോൺസിക്വൻസസ്, അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ആകുലത ഇല്ലാതെ സംഭാവന കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അനോണിമസ് ആക്കാൻ പറ്റുന്നു. ഇങ്ങനെയാണ് ഈ നിയമം അനുസരിച്ചിട്ട് സംഭാവന കിട്ടുകയാണ്. ഇപ്പം അത് ആരാണെന്ന് പറയേണ്ടതില്ല. അതിനാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. എത്ര ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായിരുന്നു, അത് ആരൊക്കെ വാങ്ങി എന്നുള്ള വിവരം ഇപ്പോൾ വിളി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരാർക്കൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമല്ല. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ പാർട്ടിക്കും, ആം ആദ്മി പാർട്ടിക്ക് എല്ലാം കിട്ടുന്നു. CPM മാത്രം അത് വാങ്ങിച്ചിട്ടില്ല. കാരണം അവരുടെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇലക്ട്രൽ ബോണ്ട് അവർ സ്വീകരിക്കുന്നില്ല. അതിനെതിരായിരുന്നു അവർ. അതേസമയം സംഭാവനകൾ അവർ വാങ്ങിക്കും. അത് നമ്മുടെ 2020 സാബു ജേക്കബിൻ്റെ അടുക്കുന്ന വരെ അവർ നിരവധി കോടികൾ സംഭാവനയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, കണക്ക് വന്നിട്ടുണ്ട് അതിനകത്ത്. ഒരു വശത്ത് സാബു ജേക്കബിനെതിരായിട്ട് വലിയ വലിയ യുദ്ധമുറകൾ നടത്തുന്നു, അങ്ങേർക്കെതിരായിട്ട് കേസുകൾ വരുന്നു. അവസാനം സാബു ജേക്കബ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 കോടി രൂപയും മറ്റാണ് സാബു ജേക്കബ് CPM സംഭാവന കൊടുത്തത്. അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വേണ്ട, അവർ നേരെ എല്ലാം തന്നെ വാങ്ങിച്ചു കൊടുക്കും. അവർ എതിർക്കുന്ന ആളാണെങ്കിലും വാങ്ങിക്കും സംഭാവന. എല്ലാവരും, ഞാൻ ആരും എക്സെപ്ഷൻ അല്ല. നിതീഷ് കുമാറിന്റെ കഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. നിതീഷ് കുമാറിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ, പാർട്ടി ഓഫീസിലേക്ക് വരുമ്പോൾ ആരോ ഒരാൾ കയറി വരുന്നു. അദ്ദേഹം ഒരു കവറിനകത്ത് എന്തോ കൊടുക്കുന്നു. എന്നിട്ട് കൊടുത്ത ആൾ അപ്പം തന്നെ അപ്രത്യക്ഷനായിപ്പോയി. നോക്കുമ്പോൾ 10 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ്. ആരാണ് തന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 10 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഒരാൾ അനോണിമസ് ആയിട്ട്. ആരാതുകൊണ്ട് എനിക്ക് പറയാൻ നിർത്തിയില്ല. രാഷ്ട്രീയ മൊറാലിറ്റിയുടെ വലിയ നേതാവാണ് നിതീഷ് കുമാർ, അല്ലേ? അദ്ദേഹം പറയുകയാണ് അത്. അതുകൊണ്ട് എനിക്ക് യാതൊരു സ്ഥാപിത താല്പര്യമില്ല. ആരോ ഒരാൾ കൊണ്ട് തന്നു. ആരാണ് അങ്ങനെ ആരോ ഒരാൾ ഇങ്ങനെ 10 കോടി രൂപ ഒരു ദിവസം കൊണ്ട് ഒരു കവറിനകത്തേക്ക് പേര് പോലും പറയാതെ ഓടി പോകുന്നത്? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിശ്വസിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും, കോൺഗ്രസ് പാർട്ടി പറയുന്നു അവര് ഇലക്ട്രൽ ബോണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്നൊക്കെ സ്ഥാപിത താല്പര്യത്തോടെയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്കാരൊക്കെയാണ് സംഭാവന തന്നെ അവർ പറയാൻ തയ്യാറല്ല. അവർക്കും കിട്ടിയിട്ടുണ്ട് സംഭാവന, അതവർ പറയില്ല. BJP പറയില്ല, ഒരു പാർട്ടിയും പറയാൻ തയ്യാറല്ല. ഇനി അത് പബ്ലിക് ആക്കണം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലും മറ്റും കേസ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ഇത്രയും ചെലവ് വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടും, ആ ചെലവിന് വേണ്ടി ഇവരുടെയൊക്കെ സപ്പോർട്ട് വാങ്ങാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ടും, അങ്ങനെ സപ്പോർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടും, കൃത്യമായ അഴിമതി ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ചെലവിടാന്നുള്ളതിനെ പറ്റി ഇന്നിപ്പോൾ ഉള്ള നിയമങ്ങൾ പോലും ലംഘിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അല്ലേ? 1000 പോസ്റ്റർ അച്ചടിച്ചു കഴിഞ്ഞാൽ, 10,000 പോസ്റ്റർ അച്ചടിച്ചു കഴിഞ്ഞാൽ 1000-ത്തിന്റെ റെസീപ്റ്റ് കാണിക്കും. അത് പോസ്റ്ററുകൾ കൂടുതൽ യഥാർത്ഥത്തിൽ അച്ചടിക്കും. ഇതൊക്കെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഡീലാണ് നടക്കുന്നത്. എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായ പല സുഹൃത്തുക്കൾ എന്നോട് തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എത്രയോ പേരുടെ കഥ എനിക്കറിയാം. അപ്പം ഇതെല്ലാം ഒരു ഒരു വിഷ്യ സർക്കിളാണ്. ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. തെരഞ്ഞെടുപ്പിന് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുകയില്ല, തെരഞ്ഞെടുപ്പിന് ചോരെഴുതാൻ പറ്റുകയില്ല,
അതിന് ജാഥയൊന്നും നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ടെലിവിഷനകത്തോട്ട് ഡിസ്കസ് ചെയ്യുക, വേണമെങ്കിൽ ഒരു പൊതുവേദി ഇലക്ഷൻ കമ്മീഷൻ അറേഞ്ച് ചെയ്യുക, അവിടെ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് പ്രധാന പാർട്ടികൾക്ക് നമ്മുടെ ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വരുന്ന പോലെ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കുക, എല്ലാ മറ്റെല്ലാ പാർട്ടികളുടെയും പ്രതിനിധി മത്സരിക്കുന്ന എല്ലാവർക്കും കുറച്ച് സമയം വീതം കൊടുക്കുക, അവർ സംസാരിക്കാൻ അനുമതി കൊടുക്കുക, ആൾക്കാർക്ക് ചോദിക്കാൻ അവസരം ഉണ്ടാക്കുക, അത് ടെലിവിഷനകത്തോട്ട് വരിക, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെലവുകൾ ഡ്രമാറ്റിക് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. നോക്കൂ, ഇന്ന് വളരെ വികസിത ജനാധിപത്യം നിലവിലുള്ള ജർമ്മനിയിലാണെങ്കിൽ, നെതർലാൻഡ്സിലാണെങ്കിൽ, ഈ മൊത്തം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണെങ്കിൽ, ഇവിടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന ആപ്പും ആരവും ബഹളവും ഒന്നുമില്ല. പക്ഷേ 90%, 92% ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിൽ ഇന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയൊക്കെയാണ്. നമ്മളൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ ഒരുപാട് മാനദണ്ഡങ്ങളും ഒരുപാട് വഴികളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പേരുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ ലഘൂകരിക്കണമെന്നും തെരഞ്ഞെടുപ്പിനെ വൃത്തിയായിട്ട് എങ്ങനെ കൊണ്ടുവരണമെന്നും ഇതിനകത്തുള്ള അനധികൃതമായ പണം ഒഴിവാക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ വേണേൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ പഴയൊരു നേതാവിന്റെ പേര് പറയാം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ലാൽകൃഷ്ണ അദ്വാനി. മീഡിയയെ തന്നെ ഓട്ടോണമസ് ആക്കണം, ദൂരദർശൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസാര ഭാരതി ഉണ്ടാക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ രാഷ്ട്രീയത്തോട് യാതൊരു യോജിപ്പും ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ ഈ ധനവിനിയോഗത്തിന്റെ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ട്രാൻസ്പേരൻസി വേണം, ആര് പണം കൊടുത്തു എന്നും അത് കൊടുക്കുമ്പോൾ അത് എന്തിനു കൊടുത്തു എന്നും നമുക്കൊരു ജനങ്ങൾക്കൊരു ചോദ്യം ഉണ്ടല്ലോ, അംബാനി ഇത്ര കൊടുത്തു, അതല്ലെങ്കിൽ അദാനി ഇത്ര കൊടുത്തു, അല്ലെങ്കിൽ ടാറ്റ ഇത്ര കൊടുത്തു, കൊടുത്തോട്ടെ എന്നൊരു കുഴപ്പമില്ല, അനുവദിച്ചിട്ടുള്ള കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ, ഇനിയപ്പോൾ ഒരു പോളിസി മാറ്റം വരുമ്പോൾ അപ്പൊ ഈ കാശിന്റെ ഫലമാണ് എന്ന് നമ്മളൊരു ചിന്തിക്കുമല്ലോ. ആ ചിന്തിക്കാൻ ഒരു അവസരം പോലും ഇല്ലാതെ കൊടുക്കാൻ വഴിയൊരുക്കുന്നത് ഒരു ജനാധിപത്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ട്രാൻസ്പേരൻസി എന്ന് പറയുന്നത് ഉണ്ടാകണം തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ജനാധിപത്യം കൃത്യമായി പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ ആശയം എന്ന് പറയുന്നത് അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും ഈ പണം തരുന്നവർക്ക് അനുകൂലമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ രീതികളിലേക്കുമൊക്കെ നയിക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.